സൗജന്യ വിദ്യാഭ്യാസ മേഖലയിലെ സേവനത്തിന് ഫാദർ ഡോക്ടർ സാജു പിറ്റിക്ക് ഹിന്ദുധർമ്മ പരിഷത്തിന്റെ പുരസ്കാരം. തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ പത്മശ്രീ അശ്വതി തിരുനാൾ ഗൗരിലക്ഷ്മി ഭായ് പുരസ്കാരം സമ്മാനിച്ചു. അഥർവവേദത്തെ കുറിച്ച് ആഴത്തിൽ പഠിച്ച് അതിൽ ഗവേഷണം നടത്തുന്നുണ്ട് മികച്ച അധ്യാപകനും വാഗ്മിയുമാണ് അദ്ദേഹം. അതല്ലേ സാരം ക്ഷണിച്ചോളുന്നു. ഉപകാരം സമർപ്പിക്കുന്നത് തമ്പുരാട്ടിയാണ്. ഇതോടനുബന്ധിച്ചുള്ള സർട്ടിഫിക്കറ്റ് മുൻ കേന്ദ്രമന്ത്രി ഒ രാജഗോപാലും കൈമാറി. ഡോൺ ബോസ്കോയ്ക്ക് കീഴിലുള്ള കൊൽക്കത്ത സിൽഗുരി സലീഷ്യൻ കോളേജിലെ വൈസ് പ്രിൻസിപ്പളാണ് ഫാദർ ഡോക്ടർ സാജു പി ടി. മഞ്ഞപ്ര നടുവട്ടം പുതുശ്ശേരി കുടുംബാംഗമായ ഫാദർ 2006 നടുവട്ടം സെന്റ് ആന്റണീസ് ചർച്ചിൽ നിന്ന് വൈദിക പട്ടം നേടി. തുടർന്ന് കൊൽക്കത്തയിലേക്ക് പോയി. കൊൽക്കത്ത സെന്റ് ആൽബർട്ട്സ് ചർച്ചിലും കൊൽക്കത്ത സിറ്റി ഓർഫണേജിലും പ്രവർത്തിച്ചിട്ടുണ്ട്. ബംഗളൂരുവിലാണ് ദൈവശാസ്ത്രത്തിൽ 4 വർഷത്തെ പഠനം പൂർത്തിയാക്കിയത്. അനാഥ കുട്ടികളുടെ പ്രശ്നത്തെ സംബന്ധിച്ച് സമഗ്രമായി നടത്തിയ പഠനത്തിന് സോഷ്യോളജിയിൽ ഡോക്ടറേറ്റ് നേടി. മഞ്ചീരത്തില് ഞാൻ യാദൃശ്ചികമായിട്ട് വന്നതാണ്. അങ്ങനെ വന്നപ്പോൾ എനിക്ക് ആത്മീയ തലത്തിലേക്ക് വന്നുള്ള താല്പര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ മഞ്ചീരത്തിൽ എൻ്റെ യോഗയും അതനുസരിച്ചുള്ള പ്രാക്ടീസും മറ്റുള്ളവർക്കിടെ ചികിത്സയും എല്ലാം നടക്കുന്നതുകൊണ്ട് ആത്മീയ തലത്തിലൂടെ ചികിത്സ ചെയ്ത് രോഗം മാറുന്ന ഒരു അന്തരീക്ഷമായിരുന്നു ഞാൻ മഞ്ചീരത്തിൽ നമ്മൾ കണ്ടത്. അപ്പോൾ അതിനോട് എനിക്ക് ഭയങ്കര താല്പര്യം തോന്നി. അപ്പോൾ അങ്ങനെയാണ് അതിൽ നമ്മൾ എത്തിച്ചേർന്നത്. അവിടെ ചെന്ന എല്ലാ കാര്യങ്ങളും എൻ്റെ ഗുരുവായ ശ്രീ ജോസ് ജേക്കബിൽ നിന്ന് പഠിച്ചെടുത്തു. ആചാര്യൻ ജോസ് ജേക്കബ് രൂപം നൽകിയ അഥർവാണിക് ചികിത്സ പരിശീലിച്ച് ഇതിന്റെ പ്രചാരകനായും പ്രവർത്തിക്കുന്നു. മരുന്നുകളില്ലാതെയുള്ള ഈ ചികിത്സയിൽ ആത്മീയാംശം കൂടിയുണ്ടെന്ന് ഫാദർ ചൂണ്ടിക്കാട്ടുന്നു. അതിപ്പോ എനിക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം മരുന്നുകളില്ലാതെ ചികിത്സ ചെയ്ത് രോഗം ഭേദമാക്കുന്ന രീതി ഒരു ആത്മീയ തലത്തിലൂടെ ചെയ്യുമ്പോൾ അതിനുണ്ടാകുന്ന സന്തോഷം ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് ഭയങ്കര അട്രാക്ഷൻ ആയിരുന്നു അതിലേക്ക്. അതാണ് അത് അമ്മഞ്ചിരത്തിൽ നിൽക്കാൻ കാരണം, ഇത്രയും വർഷം അവിടെ നിൽക്കാൻ കാരണം. അത് അവിടെ വന്ന് ചികിത്സ ചെയ്ത് വേദമായ മനുഷ്യർ മറ്റുള്ളവരോട് പറഞ്ഞ് അങ്ങനെ ഒരു പബ്ലിസിറ്റി ഉണ്ടാകുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. കാരണം അനുഭവം പങ്കുവയ്ക്കുമ്പോൾ മനുഷ്യർക്ക് അധികം വിശ്വസിക്കാൻ പറ്റും ഇതെന്നാ സംഭവിക്കണമെന്ന്. അനുഭവം ഇല്ലാത്തവർക്ക് അതേക്കുറിച്ച് പറയാൻ പല ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ മറ്റുള്ള അഭിപ്രായം മാത്രം കേട്ടുകൊണ്ട് ആർക്കും അങ്ങനെ ഇതിൽ വിശ്വസിക്കാൻ തോന്നൂല. കാരണം ഓരോരുത്തരും അതിലൂടെ അനുഭവിച്ചു മാത്രമാണ് ഫാദറിന് അഥർവാണിക് ചികിത്സാ രീതി സാധ്യമാക്കുന്നതെന്ന് ആചാര്യൻ ജോസ് ജേക്കബും ചൂണ്ടിക്കാട്ടുന്നു. എൻ്റെ കുറേ ആപ്തവാക്യങ്ങളുണ്ട് എൻ്റെ ഇത് പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. അതിൻ്റെ അടിസ്ഥാന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ആത്മീയ തലത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു വ്യക്തി എപ്പോഴും പൂർണ്ണ ആരോഗ്യവാൻ ആയിരിക്കണം എന്താ സിദ്ധാന്തമാണ് എന്നോട് കൊണ്ടെത്തിച്ചത്. അതിൻ്റെ അന്വേഷകനായപ്പോഴാണ് എങ്ങനെ ഈ പൂർണ്ണ ആരോഗ്യവനായി ഒരുവനെ നിലനിർത്താൻ സാധിക്കും. ആ അന്വേഷണമാണ് എന്നെ ഇവിടെ കൊണ്ടെത്തിച്ചതും. ഇതേപോലെ നമുക്ക് പല ആൾക്കാരെയും നമുക്ക് അട്രാക്റ്റീവ് ആകാൻ സാധിച്ചു. പിന്നെ പ്രചാരണം കിട്ടിയിട്ടില്ല എന്നുള്ള രീതിയോട് എനിക്ക് താല്പര്യക്കുറവുണ്ടാ. ശരിയല്ലത് പ്രചാരണം ഉണ്ടായിരുന്നു. ശരിക്കും പറയാമെന്ന് പറഞ്ഞാൽ 13 വർഷം വരെ റെസ്റ്റ് എന്താണെന്ന് അറിയാതെ പ്രവർത്തിക്കാൻ എന്നെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. ഇപ്പോഴാണ് ഞാൻ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, ഷുഗറിൻ്റെ പ്രോബ്ലംസൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പയ്യെ ബ്രേക്കായത്. അതുവരെ റെസ്റ്റ് ഇല്ലാത്ത പ്രവർത്തനങ്ങളായിരുന്നു. നന്നെ ചെറുപ്പത്തിൽ ആത്മീയതയോടുണ്ടായ താല്പര്യമാണ് വൈദിക വൃത്തിയിലും ചാരിറ്റി സാമൂഹ്യ പ്രവർത്തനങ്ങളിലും സജീവമാകുന്നതിനും ഇടയാക്കിയതെന്നും ഫാദർ പറയുന്നു. പൗര ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ആലുവ നാച്ചുറൽസ്, ആലുവയുടെ ജൈവ കലവറ, തോട്ടയ്ക്കാട്ടുകര, ഓപ്പോസിറ്റ് ഇംപീരിയൽ പാർക്ക് അപ്പാർട്ട്മെന്റ്സ്, ഓൾഡ് ദേശം റോഡ്. നിത്യഭക്ഷണത്തിലൂടെ ആരോഗ്യവും ആനന്ദവും എന്ന ആശയത്തിൽ പ്രവർത്തിച്ചു വരുന്ന ഞങ്ങളുടെ ഈ സ്ഥാപനത്തിൽ പൂർണ്ണമായും ജൈവ കർഷകരിൽ നിന്ന് ശേഖരിക്കുന്ന വിവിധ ഇനം ഉൽപ്പന്നങ്ങൾ ലഭ്യമാണ്. ബ്ലാക്ക് റൈസ്, രക്തശാലി, നവര, ചെന്താടി, പാലക്കാടൻ കുത്തരിയും
മില്ലറ്റ്സുകളായ റാഗി, വരക്, പനിവരക്, തിന, മണിച്ചോളം, അട്ടപ്പാടി റാഗി, കമ്പം എന്നിവ ആരോഗ്യ പരിരക്ഷയ്ക്കായി ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു. ജി ഐ സർട്ടിഫിക്കേഷനുള്ള മറയൂർ ശർക്കര, വെച്ചൂർ പശുവിൻ നെയ്യ്, ബ്രൌൺ ഷുഗർ, ഓർഗാനിക് സർട്ടിഫൈഡ് എസൻഷ്യൽ ഓയിൽ കൂടാതെ മറ്റെല്ലാത്തരം നാച്ചുറൽ ഉൽപ്പന്നങ്ങളും ആലുവ നാച്ചുറൽസിന്റെ സവിശേഷതയാണ്. രാമച്ചവേരുകളാൽ നെയ്തെടുത്ത രാമച്ചെരുപ്പുകൾ, വെരിക്കോസ് വെയിൻ, സന്ധിവേദന എന്നിവയ്ക്ക് ആശ്വാസമേകുന്ന ഈ അപൂർവ പാദരക്ഷകൾ ഇവിടെ ലഭിക്കും. ക്ലാസ് വൺ മുളക്, മഞ്ഞൾ, മല്ലിപ്പൊടി, മസാലപ്പൊടി, ചക്കിലാട്ടിയ വെളിച്ചെണ്ണ, ശുദ്ധമായ എള്ളെണ്ണ, നാടൻ ഉൽപ്പന്നങ്ങളായ കാട്ടുതേൻ, പാലക്കാടൻ കൊണ്ടാട്ടങ്ങൾ, അച്ചാറുകൾ, കുടംപുളി, വാളൻപുളി, തേയില, കാപ്പിപ്പൊടി കൂടാതെ എല്ലാത്തരം ഇക്കോ ഫ്രണ്ട്ലി ഉൽപ്പന്നങ്ങളുടെയും അപൂർവ ശേഖരമാണ് ആലുവ നാച്ചുറൽസ്. കങ്കൻ വാട്ടർ യുവത്വം നിലനിർത്താൻ സഹായിക്കും. കരൾ, വൃക്ക, ഹൃദയം തുടങ്ങിയ എല്ലാ ശരീര അവയവങ്ങളുടെയും പ്രവർത്തനം സുഗമമാണ്. കങ്കൻ വാട്ടർ, എ ഹെൽത്തി ഡ്രിങ്കിംഗ് വാട്ടർ. കങ്കൻ വാട്ടർ അവൈലബിൾ ഇൻ ആലുവ നാച്ചുറൽസ്. ആലുവ നാച്ചുറൽസ്, ആലുവയുടെ ജൈവ കലവറ, ഓപ്പോസിറ്റ് ഇംപീരിയൽ പാർക്ക് അപ്പാർട്ട്മെന്റ്, ഓൾഡ് ദേശം റോഡ്, തോട്ടക്കാട്ടുകര, ആലുവ.